നീളമുള്ള ചെവികളും വലിപ്പമുള്ള കണ്ണുകളും ഉരുണ്ട വാലുകളുമുള്ള ഒറിക്ടോലാഗസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മുയലുകൾ. മുയലുകളുടെ ശാസ്ത്രീയമായ പ്രജനനവും ഉൽപ്പാദനവും വിപണനവും വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുവാക്കളെ സ്മാർട്ട് ഹീറോസിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. പേര് മെഹബൂബ്. എത്ര നാളായി നമ്മൾ ഈ ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? 5 വർഷം. പേര് മുഹമ്മദ് റാഫി. മുഹമ്മദ് റാഫി. നമ്മുടെ നാട്ടിൽ എത്ര തരം മുയൽ ഇനങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്? നമ്മളിവിടെ ഇപ്പോൾ ബ്രോയിലർ മുയലുകൾ എന്ന് പറഞ്ഞിട്ട് ഗ്രേജൻ്റ്, സൂയിറ്റ് ഇഞ്ചില, വൈറ്റ് ജയൻ്റ്, ന്യൂസിലൻഡ് വൈറ്റ്, അങ്ങനെ ധാരാളം ഇനങ്ങൾ നാട്ടിൽ ലഭ്യമാണെങ്കിലും ഒന്നും അതിൻ്റെതായ വർഗശുദ്ധി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നില്ല. വർഗശുദ്ധിയുള്ള ഇനങ്ങൾ ഏതെല്ലാമാണുള്ളത്? നമ്മളിന്ന് കേരളത്തിൽ നല്ല രീതിയിൽ വർഗശുദ്ധിയുള്ളതെന്ന് പറയാവുന്നത് വൈറ്റ് ജയൻ്റ്, സൂയിറ്റ് ചിഞ്ചില. മറ്റുള്ള നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രോയിലർ മുയലുകൾ വേർതിരിച്ച് പറയുന്നുണ്ടെങ്കിലും അത് രക്തബന്ധങ്ങൾ തമ്മിലാണ് ചേർത്ത് വഴിയുള്ള അന്ധപ്രജനം വഴിയുള്ളതും അതുപോലെ തന്നെ മറ്റുള്ള മുയലുകൾ തമ്മിൽ രണ്ടിനങ്ങളെ തമ്മിൽ ക്രോസ്, വ്യത്യസ്തമായ ഇനങ്ങളെ തമ്മിൽ ക്രോസ് ചെയ്യിച്ചിട്ട് എല്ലാ വർഗ്ഗഗുണം നഷ്ടപ്പെട്ടുണ്ട്. ഇതിൽ വൈറ്റ് ജയൻ്റ് എന്ന് പറയുന്ന ഇനം ഇതാണ്. വൈറ്റ് ജയൻറ്റ്, വൈറ്റ് ജയൻറ്റ് എന്ന് പറയുന്ന മുയൽ. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം? പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത നിറം, ചുവന്ന കണ്ണുകൾ. ചുവന്ന കണ്ണുകളായിരിക്കും. അതെ അതെ. ഇപ്പോൾ നമ്മളിവിടെ നാട്ടിലൊരു ന്യൂസിലൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഇനവും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. ഈ വൈറ്റ് ജയൻറ്റിൻ്റെ രോമത്തിന് നീളം കൂടുതലും ഭാരക്കൂടുതൽ അതുപോലെ തന്നെ നീളമുള്ള കാലുകൾ ന്യൂസിലൻഡ് വൈറ്റിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. കൂടുതലായിരിക്കും. ഈ വൈറ്റ് ജയൻറ്റ് ഇത് 5.5 കിലോത്തോളം ഭാരമുള്ളതാണ്. 5.5 കിലോ. ഇത് പൂർണ്ണ വളർച്ചയെത്തിയതാണോ? അതെ അതെ അതെ, ഏകദേശം. ഇപ്പോൾ നമ്മളിത് ഒരു വയസ്സ് ഇതിനായിട്ടുണ്ട്. ഇതിനിപ്പോൾ 5.5 കിലോത്തോളം ഭാരമുണ്ട് ഈ മുയലിൽ. നമ്മളിതിന് നമ്മൾ പാരൻറ്റ് സ്റ്റോക്കുകൾ ഒന്നിനും നമുക്ക് കൊടുക്കാറില്ല. നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ, നല്ല വർഗ്ഗോണമുള്ള കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്. നമുക്കിന്ന് ലഭ്യമല്ലാത്തത് നല്ല ഗുണമേന്മയുള്ള കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം. മറ്റിനെന്ന് പറയാവുന്നത് നമ്മൾ സോവിയറ്റ് ചിഞ്ചില. ആ ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ചാര കളർ ആയിരിക്കും. ചിഞ്ചില നിറം, ചിഞ്ചില ഗ്രേ. ഗ്രേ എന്ന് പറയാൻ പറ്റുമോ? ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, ചാര കളർ. ചാര കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കറുപ്പ്, വെളുപ്പ്, അതെല്ലാം മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതും ഈ വൈറ്റ് ജയൻ്റ് എല്ലാം സോവിയറ്റ് റഷ്യയുടെ ഉൽപ്പന്നങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് ഇതുപോലെ തന്നെ ഉയർന്ന ഭാരവും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയും എല്ലാം ഉണ്ടാവും. രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള കൂടുതലും മുയലുകളൊക്കെ തന്നെയാണ്. അതെ അതെ. ഇപ്പം ഏറ്റവും കൂടുതൽ കർഷകർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഈ സോവിയറ്റ് ചിഞ്ചിലയും അതുപോലെ തന്നെ ഈ വൈറ്റ് ജയൻറ്റും ആണ്. ഇതിൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇതിൻ്റെ രോമങ്ങൾ ഇതിൻ്റെ പറയുന്നത് നമ്മളെ കൃത്രിമ ചായക്കൂട്ടുകൾക്ക് അനുകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ ഈ കളർ, ഈ ഡിസൈൻ. പൊതുവിൽ മാംസത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ചിഞ്ചിലാണ്. കാരണം വൈറ്റ് ജയൻറ്റ് പോലുള്ള മുയലുകളെ കട്ട് ചെയ്യാനായിട്ട് പൊതുവിൽ ആളുകൾക്കൊരു ആ നിഷ്കളങ്കത്തുള്ളൊരു മടിയാണ്. ആ സെന്താ നീ ആ ചിഞ്ചിലക്ക് അങ്ങനത്തെ ഒരു ദൈവം ഒന്നും കിട്ടാറില്ല. ഏറ്റവും കൂടുതൽ കട്ട് ചെയ്യപ്പെടുന്ന ഒരു സോവിയറ്റ് ചിഞ്ചിലയാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഒരു വീട്ടിൽ 10 മുയലുണ്ടെങ്കിൽ അതിൽ 9 എണ്ണം വൈറ്റും 1 എണ്ണം ചിഞ്ചിലാണെങ്കിൽ ആ കട്ട് ചെയ്യപ്പെടുക ചിഞ്ചിലായിരിക്കും. ആ രീതിയാണ് നിർഭാഗ്യവാനായ ഒരു മുയലാണ് പറയാറ്. അതെ. മറ്റേതിനുള്ളത് ഈ ഫോമിൽ മറ്റേ അങ്കോറ എന്ന് പറയുന്ന ഒരു ഇനമാണ്. അത് മാംസത്തിന് വേണ്ടിയാണോ അങ്കോറ ഉപയോഗിക്കുന്നത്? മാംസത്തിന് വേണ്ടിയല്ല, അത് ഉപയോഗിക്കുന്നത് കാഴ്ചയ്ക്ക് വേണ്ടി, ഭംഗി ഫാൻസി ഐറ്റംസ് ആയിട്ട് വളർത്തുന്ന ഒരു ഇനമാണ്. കൂടാതെ അതിൻ്റെ രോമങ്ങൾ, അതിൻ്റെ തുകൽ, മറ്റുപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അങ്കോറ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട മുയൽ. ഇതിനെ ഫാൻസി ആയിട്ടാണ് ഇവിടെ നമ്മൾ കേരളത്തിലെ ആളുകൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഓമനത്വം, ഭംഗി കൂടുതലുള്ള ഒരു മുയൽ അതിൻ്റെ പേരിൽ ഇതിനങ്ങനെ വളർത്തുന്നു. പക്ഷേ ഇതിൻ്റെ മറ്റു ഉപയോഗം ഇതിൻ്റെ രോമം നമ്മുടെ നാട്ടിൽ കമ്പിളി, വസ്ത്രങ്ങൾ, പുതപ്പുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പേഴ്സുകൾ, തൊപ്പികൾ. അതെ അതെ.
കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് തണുപ്പ് രാജ്യങ്ങളിൽ ചൂട് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിലാണ് ഇതിൻ്റെ രോമങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം ഇതിൻ്റെ മറ്റ് രോമങ്ങളേക്കാൾ മറ്റു മൃഗങ്ങളുടെ രോമങ്ങളേക്കാൾ എട്ടരട്ടി ചൂട് നിലനിർത്താൻ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇതിൻ്റെ രോമത്തിനുണ്ട് എന്നുള്ളതാണ്. ശരീര ഊഷ്മാവ് നിലനിർത്താനുള്ള ശേഷി കൂടുതലാണ് ഇതിൻ്റെ രോമത്തിന്. അതുകൊണ്ടാണ് ഇതിൻ്റെ രോമം കൂടുതലായിട്ട് കമ്പിളി വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഒരു വർഷം ഏകദേശം എത്ര രോമങ്ങൾ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയെത്തിയ ഒരു അങ്കോറ മുയലിൽ നിന്ന് 800 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ രോമം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ത്യയിൽ അത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാട്ടുമുയൽ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട്. ആ ജീവിയും മുയലും തമ്മിലുള്ള സാമ്യമോ വ്യത്യാസമോ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ഈ കാട്ടുമുയൽ ശരിക്കും രൂപം കൊണ്ട് മുയലാണ് അത്. പക്ഷെ അതൊരു മുയലല്ല, കാരണം മുയൽ എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ മൃഗമാണ്. നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ചെവിയൻ അല്ലെങ്കിൽ കാട്ടുമുയൽ എന്ന് പറയുന്ന ജീവി, നമ്മൾ കുതിരയും കഴുതയും പോലെ ഈ മുയലും ആ ചെവിയനും തമ്മിൽ രണ്ട് ജീവിവർഗങ്ങളാണ്. ഇവ തമ്മിലാണ് ചേരുകയില്ല. അതുപോലെ തന്നെ നമ്മളോട് മുയൽ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവിക്കുന്ന നേരത്ത് കണ്ണ് തുറന്നിട്ടുണ്ടാവില്ല, ശരീരത്തിൽ രോമമൊന്നും ഉണ്ടാവില്ല. സ്ഥലത്ത് നമ്മൾ ചെവിയനൊക്കെ ആണെങ്കിൽ കണ്ണ് തുറന്നിട്ടുണ്ടാവും, അതുപോലെ തന്നെ മേല് രോമമുണ്ടാവും, രോമങ്ങളുണ്ടായിരിക്കും, അതുപോലെ തന്നെ ക്രോമസോമുകളിലൊക്കെ മാറ്റുണ്ടെന്ന് പറയുന്നു. ഇവർ തമ്മിലാണ് ചേരിയില്ല, രൂപസാദൃശ്യം മാത്രമേ മറ്റൊരു ഇല്ല. നമുക്ക് വളർത്താനായിട്ട് നയം അനുവദിക്കുന്നുമില്ല. കാട്ടുമുയലിനെ വളർത്താനായിട്ട് നയം അനുവദിക്കുന്നു. അത് ഒരു വൈൽഡ് ലൈഫ് ഒരു മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. അതെ. മുയലുകൾക്ക് ആവശ്യമായിട്ടുള്ള കൂടുകൾ, ഷെഡുകൾ, ഇതിൻ്റെ നിർമ്മാണം ഏത് രൂപത്തിലാണ്? നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ മരക്കൂടുകളാണ്. ഈ മരക്കൂടുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ പരമാവധി കൂടുതലായിരിക്കും. അവയുടെ കാഷ്ടവും മൂത്രമൊക്കെ തങ്ങി നിന്നിട്ട് അസുഖങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ നെറ്റുകളുടെ കറക്റ്റ് അടിയിൽ നെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാഷ്ടവും മൂത്രം തങ്ങി നിൽക്കാതാകുമ്പോൾ തന്നെ അസുഖങ്ങൾ നല്ലൊരു ശതമാനം കുറഞ്ഞു കിട്ടും നമുക്ക്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു വലിയൊരു മുയലിനാണെങ്കിൽ 4 സ്ക്വയർ ഫീറ്റ് എങ്കിലും ഒരു കൂടിൻ്റെ സ്ഥലം വേണ്ടതുണ്ട്. 4 സ്ക്വയർ ഫീറ്റ് ഒരു മുയലിന്, അത് വലിയ മുയലിന് മിനിമം 4 സ്ക്വയർ ഫീറ്റ്, 4.5 സ്ക്വയർ ഫീറ്റൊക്കെയാണ് കുറച്ചുകൂടി 4 സ്ക്വയർ ഫീറ്റ് 5 സ്ക്വയർ ഫീറ്റൊക്കെയാണ് കുറച്ചുകൂടി നല്ലത്. എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഗതിയിൽ ഒരു 4 സ്ക്വയർ ഫീറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കൊരു ആൺമുയലിനായാലും വലിയൊരു പെൺമുയലിനായാലും സംരക്ഷിക്കാൻ പറ്റും. പിന്നെ ഇതിന് കാക്ക, നായ, പൂച്ച അങ്ങനെയുള്ള ക്ഷുദ്രജീവികളിൽ നിന്നുള്ളൊരു സംരക്ഷണം നമ്മൾ എപ്പോഴും നോക്കണം. കാരണം എന്ന് വെച്ചാൽ കൂട്ടിലിട്ടാൽ തന്നെ ഇത് പ്രസവിച്ചെടുക്കുന്ന സമയത്ത് കാക്കയെ പൂച്ചയൊക്കെ വരുന്ന സമയത്ത് മുയലുകൾ ഭയപ്പെടാനും. ഈ മുയലുകളെ മെയിൻ ശത്രു, പ്രധാനപ്പെട്ട ശത്രുക്കൾ, മെയിൻ ശത്രു എന്ന് പറയുന്നതെങ്കിൽ നായ്ക്കൾ എന്ന് വേണമെങ്കിൽ പറയണം ഒരു പരിധിവരെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ചകളോ അല്ലെങ്കിൽ കാക്കളോ അങ്ങനെ കാര്യമായിട്ടൊരു ഉപദ്രവം ഉണ്ടാകാറില്ല. പക്ഷെ നായ്ക്കൾ ഒരു മുയലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും വരാറുണ്ട്. അതിൽ നിന്നും സംരക്ഷണം കിട്ടത്തക്ക രീതിയിലുള്ളതായിരിക്കണം നമ്മുടെ കൂടുകളും ഷെഡുകളും. ഈ ഷെഡ് നിർമ്മാണത്തിന് പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്? അങ്ങനെയല്ല, ഇപ്പോൾ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ചൂട് അധികം ചൂടടിക്കാത്ത ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം കൂടു ഷെഡിൻ്റെ നിർമ്മാണം. അതായത് ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മേൽഭാഗത്ത് ഓല അതിൻ്റെ മുകളിൽ ടർപ്പായ ഷീറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ചൂടൊരു പരിധി വരെ ഈ ഷെഡിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറവാണ്. എന്നാലും നല്ല കാറ്റോട്ടം ഉണ്ടാകുന്ന ഒരു അവസ്ഥയായിരിക്കണം. കാരണം അടഞ്ഞു കൂടിയിട്ടുള്ള ശരിക്കും കാറ്റോട്ടം ഇല്ലാത്ത ഒരു കൂടാണെങ്കിൽ ഇവർക്ക് ന്യൂമോണിയ അതുപോലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടുതലാണ്. അതുപോലെ ഈർപ്പം അധികമായിട്ട് തങ്ങി നിൽക്കാനും പാടില്ല, അധികം ഈർപ്പം നിൽക്കാനും പാടില്ല, എന്നാൽ ശക്തമായി ചൂടടിക്കാനും പാടില്ല. കാരണം ശക്തമായിട്ട് ചൂടുണ്ടാവുകയാണെങ്കിൽ വേനൽക്കാലങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു വേനൽക്കാല വന്ധ്യത എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ പ്രസവിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ശക്തമായി ചൂടടിക്കുന്ന ആ രീതിയിൽ നിന്ന് ഇവരൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്തോളാം. പിന്നെ ഒരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കുറച്ച് കൂടുതൽ രീതിയിൽ ആരെങ്കിലും വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ഷെഡ് പണിയുമ്പോൾ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് പണിയേണ്ടത്. കിഴക്ക് പടിഞ്ഞാറ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെയിൽ അമിതമായി കൊണ്ട് ഷെഡിലേക്ക് അടിക്കാതിരിക്കാനും കാറ്റിൻ്റെ സഞ്ചാരം നമ്മളുടെ ശാസ്ത്രപരമായിട്ടുള്ള രീതിയിൽ കാറ്റ് പെട്ടെന്ന് ഷെഡിലേക്ക് കയറി ഇറങ്ങാനും നല്ലത് കിഴക്ക് പടിഞ്ഞാറ് രീതികളാണ്. അപ്പോൾ ഒരു കൂട്ടിൽ എത്ര മുയലുകളാണ് നമ്മൾ വളർത്തുന്നത്? ഇപ്പോൾ പ്രായപൂർത്തിയാവുമെന്ന് പറയുമ്പോൾ ഇവർ ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ ആൺമുയലുകളും മറ്റും ഇവർ പരസ്പരം കടിപിടി കൂടാനുള്ളൊരു സാഹചര്യമുണ്ട്.
കുറച്ച് ഒരു വളർച്ചയൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അപ്പം അതിൻ്റെ പേരിൽ ഒരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാവരും തനിയെ ഇട്ടുകൊള്ളണം. നമ്മൾ എണ ചേർക്കാൻ വേണ്ടി മാത്രം പെണ്ണിനെടുത്ത് ആണിൻ്റെ കൂട്ടിലിടും. ആ രീതിയാണ്. എണ ചേർന്ന് കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ എണ ചേരും. എണ ചേർന്ന് കഴിഞ്ഞാൽ തിരിച്ച് കൂട്ടിലിടുക. അതല്ലാതെ ഒരിക്കലും സ്ഥിരമായിക്കൊണ്ട് ആണിനെയും പെണ്ണിനെയും ഒരു കൂട്ടിലോ അല്ലെങ്കിൽ കൂടുതൽ എണ്ണത്തിൻ്റെ ഒരു കൂട്ടിലോ വളർത്തുക. വളർച്ചയെത്തിയതിനു ശേഷം ഒരിക്കലും ഒന്നിച്ച് വളർത്താൻ ചെയ്യാറില്ല, വളർത്താൻ ഇടാറില്ല. വളർച്ചയെ ബാധിക്കുമോ? വളർച്ചയെ ബാധിക്കും. അതുപോലെ രോഗങ്ങൾ പടരാനും പടരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഈ കോളനി കേജുകൾ, അതായത് ഒരു മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരു കൂട്ടിലിടാം. അതൊരു 3 മാസം വരെ ഇതുപോലെ ഒന്നിച്ചിടാം. ഒരു നിശ്ചിത പ്രായം വരെ, 3 മാസം വരെ. അത് കഴിഞ്ഞ് സെപ്പറേറ്റ് അതെ അതെ അതെ. മുയലുകളുടെ ഭക്ഷണം, ഭക്ഷണക്രമം എങ്ങനെയാണെന്ന് പറയാം? നമ്മളിപ്പോൾ നാട്ടിൽ കാണുന്ന ഒട്ടുമിക്ക പുല്ലുവർഗ്ഗങ്ങൾ ഒരു ഭക്ഷിക്കും മുയലുകൾ. അപ്പോൾ അത് നമ്മളെ പപ്പായയുടെ ഇല, അതുപോലെ കൊള്ളി, ആനത്തൊട്ടാവാടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള ചില വിഷ ചെടികൾ മാത്രം ഒഴിവാക്കി ഒട്ടുമിക്ക പുല്ലുകളും ഒരു ഭക്ഷിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ഒരു CO3 CO4 പോലത്തെ കുറച്ച് സങ്കര പുല്ലുകൾ, പുല്ലുവർഗ്ഗങ്ങളുണ്ട്. സങ്കര നെപ്പിയർ എന്ന് പറയുന്നത് ആ CO3 CO4 ഉള്ള പുല്ലുവർഗ്ഗങ്ങൾ നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇത്രയധികം മുയലുകൾ ഉള്ളതിൻ്റെ പേരിൽ അതായിരിക്കും കുറച്ച് നല്ലതെന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മൾ പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. ആ പുല്ലാണ് നമ്മൾ ഇവർക്ക് വെട്ടിയിട്ട് കൊടുക്കുന്നത്. സാധാരണ ഒരാളെ സംബന്ധിച്ച് അങ്ങനെയൊന്നും വേണമെന്നില്ല. കാരണം അവൻ അവൻ്റെ പറമ്പിൽ നിന്ന് കിട്ടുന്ന വാഴയില വരെ, വാഴയില, മാവിൻ്റെ ഇല, അതുപോലെ തന്നെ പറമ്പിൽ ഒട്ടുമിക്ക പുല്ലുകളും, മുരിക്കിൻ്റെ ഇല, അങ്ങനെയുള്ള ഏത് പുല്ലുകളും നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പലവരുടെയും തെറ്റിദ്ധാരണ മുയലിനെ വളർത്തണമെങ്കിൽ ക്യാരറ്റ് വേണമെന്നുള്ളൊരു ധാരണ പലർക്കും ധാരണയുണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്യാരറ്റോ അല്ലെങ്കിൽ ബീറ്റ്റൂട്ടോ കൊടുക്കണമെന്നൊന്നുമില്ല. അതൊക്കെ ഒരു രസത്തിന് നമുക്ക് കൊടുക്കാൻ, ഒരു ഓമനിച്ച് പറ്റുന്നുള്ള ലെവലിൽ കൊടുക്കാമെന്നല്ലാതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സാന്ദ്രീകൃത ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചോളം, ഗോതമ്പ്, കടല ഇതുപോലുള്ള ധാന്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിർബന്ധമാണ് അവർക്ക്. അത് ഒരു വലിയൊരു മുയലാണെങ്കിൽ ഒരു 150 ഗ്രാം, മുലയെ ഒട്ടുന്ന മുയലുകളൊക്കെ ആണെങ്കിൽ ഒരു 200 ഗ്രാം വരെ മാക്സിമം ആഹാരങ്ങൾ അവർക്ക് ആവശ്യമാണ്, ഒരു ദിവസം ആവശ്യമാണ്. അത് ചെറിയ മുയൽ ഒരു 3 മാസം പ്രായതൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു 90 ഗ്രാം, 100 ഗ്രാം അത്രയൊക്കെ വേണ്ടതുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ ഒരു കമ്പനിയുടെ, ഒരു പ്രമുഖ കമ്പനിയുടെ പെല്ലറ്റ് ഇറങ്ങുന്നുണ്ട്, റാബിറ്റ് ഫീഡ് തന്നെ ഇറങ്ങുന്നുണ്ട്. ആ ഫീഡ് തന്നെ നമ്മൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഞങ്ങളുടെ സൗകര്യം അതാണ്, അതിൻ്റെ പേരിൽ നമ്മൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഒരു ചെറിയ വീട്ടിലെ വീട്ടുകാരെ സംബന്ധിച്ച് അങ്ങനെ ഫീഡ് കൊടുക്കണമെന്നൊന്നുമില്ല. അവർക്കിപ്പോൾ നമ്മളുടെ വീട്ടിൽ വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ഇപ്പോൾ ചോറ്, അതുപോലെ തന്നെ തവിട്, അതുപോലെ പിണ്ണാക്ക്, പിന്നെ ഗോതമ്പ്, കടല ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ വീടുകളിൽ തന്നെ നിർമ്മിക്കുന്ന ആ തീറ്റ കൊടുക്കുന്നതാണ് അവർക്ക് ലാഭം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റ് ഉയർത്തണമെങ്കിൽ അവരങ്ങനത്തെ തീറ്റ കൊടുക്കണം. എന്നാൽ മാത്രം അവർക്ക്, അല്ലാതെ ഈ റെഡിമെയ്ഡ് തീറ്റകളൊക്കെ മേടിച്ചുകൊണ്ട് സാധാരണ ഒരു വീട്ടുകാരെ കൊണ്ട് മുന്നോട്ട് കൊണ്ട് അവർക്ക് ലാഭത്തിൽ വൻ കുറവ് നേരിടും. ഏറ്റവും നല്ലത് ഇതുപോലെ നമ്മളെ വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ അത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. പോഷണങ്ങൾക്ക് വേണ്ടിയാണ് സാന്ദ്രീകൃത ആഹാരങ്ങൾ മുയലുകൾക്ക്. അവർക്കത് നിർബന്ധമാണ് അവരുടെ ശരീരത്തിന്റെ. ഇതിൽ സാന്ദ്രീകൃത ആഹാരമാണോ അതോ അതുമല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള പുല്ലുകൾ പോലെയുള്ള ആഹാരമാണോ, ഇതിലേതാണ് അധികമായിട്ട്? കൂടുതൽ വേണ്ടത് പുല്ല് തന്നെയാണ്. ഇപ്പൊ ഒരു സാധാരണ ഒരു മുയലിനാണെങ്കിൽ ഒരു 300-400 ഗ്രാം പുല്ലൊരു ദിവസം ആവശ്യമുണ്ട്. 300-400 ഗ്രാമുള്ള അതിപ്പോൾ ഒരു മുലി കൂട്ടുന്ന മുയലൊക്കെ ആണെങ്കിൽ, നമ്മളുടെ മുയൽ വെച്ചാണ് നമ്മൾ പറയുന്നത്, ആ ഒരു ലെവലൊക്കെ ആണെങ്കിൽ ഒരു 600 ഗ്രാം വരെ ഒരു മുയൽ, മുലി കൂട്ടുന്ന മുയലുകൾ സാധാരണ തിന്നാറുണ്ട്. 600 ഗ്രാം വരെയൊക്കെ അവർ നല്ല രീതിയിൽ തിന്നാറുണ്ട്. മുലി കൂട്ടുന്ന ടൈമിലും ഡെലിവറി ടൈമിലും ഗർഭ കാലഘട്ടത്തിലുമാണ് കൂടുതൽ ആഹാരം വേണ്ടത്. ആ കാലഘട്ടത്തിലാണ് ഈ 600 ഗ്രാം വേണ്ടി വരുന്നത്. അത് മാത്രമേ, അതിൻ്റെ ഒപ്പം തന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പറയുന്നുണ്ട്. കാരണം ഇവിടെ ഫാമിൽ വന്ന പലരും നമ്മളിപ്പോൾ ഇവിടെ നോക്കിയറിയാം, അപ്പോൾ നമ്മൾ നിപ്പിൾ വഴിയാണ് ഇവിടെ എല്ലാ മുയലുകൾക്കും വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നത്. അവർ ആ സമയമാകുമ്പോൾ അവർക്ക് ദാഹിക്കുമ്പോൾ ആ നിപ്പിൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ വെള്ളം വരും, അവർ കുടിക്കുന്നുണ്ട്. ഈ നിപ്പിൾ കണ്ടതിന് ശേഷമാണ് ഇവിടെ ഫാമിൽ വന്ന വർഷങ്ങളായിട്ട് മുയൽ വളർത്തുന്ന പലരും പോലും മുയലിന് വെള്ളം കൊടുക്കണം എന്നറിയുന്നത് പോലെ അപ്പോഴാണ്. നമുക്ക് ചിലപ്പോൾ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല, ഏയ് അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. മുയലിന് വെള്ളം കൊടുക്കണം? ആ കാരണം നമ്മൾ നിപ്പിൾ കണ്ടപ്പോഴാണ് ചോദിക്കുന്നത്, ഇത് എന്തിനാ, ഇത് വെള്ളം കൊടുക്കാനാണ്. മുയലിന് വെള്ളം കൊടുക്കണോ? 4 വർഷമായിട്ട് മുയൽ വളർത്തുന്നവർ ചോദിച്ചതാ. കാരണം അത്രക്കും അയ്യാ ഒരു ശാസ്ത്രീയമായൊരു അറിവ് പല കാര്യങ്ങളിലും ഇല്ല. നമ്മളെ മുയൽ കൃഷി ഏറ്റവും
പിന്നാക്കമുള്ളൊരു കാരണം കൃഷി നടത്തണമെങ്കിൽ ശാസ്ത്രീയമായ നല്ല അറിവ് അത് നിർബന്ധമാണ്. മുയലുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണമുണ്ട്, അവ ഏറ്റവും പുലർച്ചെ ഇടുന്ന കാഷ്ടം ഭക്ഷിക്കുന്നതെന്ന്. എന്താണ് നിങ്ങൾക്ക് അത്? ആരോപണമല്ല, അത് സത്യാവസ്ഥയാണ്. അത് അത് അതിരാവിലെ അവർ കാഷ്ടിക്കുന്ന അല്പം കാഷ്ട അവർ അവരെന്നെ കഴിക്കുമെന്നാണ് പറയുന്നത്. ഞാനൊന്നും കണ്ടിട്ടില്ല, പക്ഷെ അതിന് എന്തോ കാപ്രോഫോഗിന്ന് മറ്റോ എന്നാണ് അതിനെ പറയാ. മുയലുകൾക്ക് പ്രധാനമായി വരുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ്? കൂടുതലും വരുന്നത് ഈ വൃത്തിഹീനമായ രീതിയിൽ പരിപാലിക്കുന്ന വഴിയുള്ള അസുഖങ്ങളാണ്. മെയിനായിട്ട് വരുന്നത് ബോഡി മേഞ്ച് എന്നൊക്കെ പറയാം, നമ്മളിവിടെ സാധാരണ ഫംഗസ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതെ, അതുപോലുള്ളൊരു സംഗതിയാണ്. അതായത് അവരുടെ മൂക്ക്, ചെവി, അതുപോലെ കണ്ണിൻ്റെ വശങ്ങൾ, പാദങ്ങളിലെല്ലാം ഒരുതരം വെളുത്ത വ്രണങ്ങൾ പൊടി പോലെ വരുന്നൊരവസ്ഥ. അത് കൂടുതലും വൃത്തിഹീനമായ ഒരു പരിചരണ രീതി വഴിയാണ്. കൂടുതൽ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യും, മറ്റുള്ള ചെയ്യുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് അകറ്റി നിർത്താം. അതിനാണെങ്കിൽ തന്നെ നമുക്ക് ഇന്ന് പലതരത്തിലുള്ള ലോഷനുകളും മറ്റും ലഭിക്കാനുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മൾ പരത്തി കഴിഞ്ഞാൽ അസുഖങ്ങൾ മാറും. പിന്നെ കുറച്ചും കൂടി എല്ലാ മുയലുകൾക്കും മൊത്തത്തിൽ അങ്ങനെ വരികയാണെങ്കിൽ അതിന് ഇഞ്ചക്ഷനും മറ്റുമുണ്ട്, നമുക്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ കാണുന്ന അസുഖം എന്ന് പറയുന്നത് വയറിളക്കാണ്. അത് നമ്മൾ പെട്ടെന്നുള്ള തീറ്റകളെ മാറ്റം, ഏത് തീറ്റയും ആദ്യം കൊടുക്കുമ്പോൾ നമ്മൾ അല്പാൽപ്പം കൊടുത്ത് ശീലിപ്പിക്കുക. അതുപോലെ തന്നെ പുല്ലുകളും മറ്റും കൊടുക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഒന്ന് വാടിയതിന് ശേഷം, അതായത് നാളെ കൊടുക്കാനുള്ള പുല്ല് ഇന്ന് അരിഞ്ഞ് വെക്കുക. അതാകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് വയറിളക്കത്തെ തടഞ്ഞു നിർത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ കടകളിലെ മറ്റും ഈ പച്ചക്കറി വേസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, നല്ലൊരു ശതമാനം ആളുകളും ക്യാബേജിൻ്റെ വേസ്റ്റാണ് കൊണ്ട് കൊടുക്കുന്നത്. ഈ വേസ്റ്റ് കൊടുക്കുന്ന വഴി കൂടുതലും ആയുസ് കുറയുന്ന ഒരവസ്ഥയാണ് മുയലിന് കാണുന്നത്. വിഷാംശങ്ങൾ അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ നാട്ടിൽ തന്നെ ആവശ്യത്തിൽ കൂടുതൽ പുല്ല് നമ്മൾ നാട്ടിൽ തന്നെ കിട്ടാനുണ്ട്, അത് കൊടുത്താൽ മതി. കാരണം ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ വളർത്താവുന്ന ഒരു ജീവിയാണ് നമുക്ക് മുയല്. വേണ്ടി വന്നു കഴിഞ്ഞാൽ കോഴി വളർത്തലിനേക്കാളും ചുരുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിലും ഒരു പരിധിവരെ നമുക്ക് അങ്ങനെയും പറയാം. അപ്പോൾ നമ്മൾ മറ്റുള്ള പക്ഷി കോഴി വളർത്തലായാലും മറ്റും പറയുന്നത് നമ്മൾ മനുഷ്യൻ്റെ ഭക്ഷണവുമായ ഒരു മത്സരം നടക്കുന്ന ഒരു രീതിയാണ്. ഇതെന്ന് പറയുമ്പോൾ പുല്ലൊക്കെ പറഞ്ഞു വെച്ചാൽ മനുഷ്യന് ആവശ്യമില്ലാത്ത പുല്ലുകളും പച്ചക്കറി വേസ്റ്റുകളൊക്കെയാണ് നമ്മൾ ഈ മുയലുകൾക്ക് കൊടുത്ത് വളരെ സിമ്പിളായിട്ട് വളർത്താൻ കഴിയുന്നത്. അതുകൂടാതെ രക്താതിസാരം അങ്ങനെ അതുപോലുള്ള രോഗങ്ങൾ കൂടുതലും വരുന്ന മുയലുകളെ ബാധിക്കും. ഈ കോക്സിഡിയോസിസ് എന്ന് പറയുന്നത് രക്താതിസാരം, അത് ഈ ഒരു രക്തച്ചുവപ്പോട് കൂടിയിട്ട് കാഷ്ടം വളരെ ലൂസായിട്ടൊക്കെ പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് ഇടുന്ന ഒരവസ്ഥ പരമാവധി ഒഴിവാക്കുക. തിങ്ങിക്കൂടിയിട്ട്, അതായത് ഒരു മുയലിന് ഉൾക്കൊള്ളാവുന്ന സ്ഥലത്ത് രണ്ടോ മൂന്നോ മുയലുകൾ ഇടുക. അതുപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രത്യുൽപാദന ശേഷി എത്തിയ പെൺമുയലിനെയും ആൺമുയലിനെയും എങ്ങനെയാണ് തിരിച്ചറിയുക? പൊതുവിൽ നമ്മളിപ്പോൾ ലഭ്യമായിട്ടുള്ള നമ്മളെ നാട്ടിൽ കിട്ടുന്ന ബ്രോയിലർ മുയലുകളൊക്കെ ഒരു 5.5 മാസം പ്രായമാകുമ്പോഴത്തേനും അവരെയാണ് ചേരേണ്ട പ്രായമായിട്ടുണ്ടാവും. അത് പെൺമുയലോ പെൺമുയലോ ആൺമുയലും, പൊതുവിൽ ആൺമുയലുകൾക്ക് ഒരു 8 മാസമൊക്കെയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ സെപ്പറേറ്റാണ് വളർത്തേണ്ടതും അവരെ എണ ചേരാൻ വേണ്ടി മാത്രം കൂട്ടിലേക്ക് ഇടുക. ഏതാനും നിമിഷങ്ങൾക്കകം എണ ചേരും, ഉടനെ ആൺമുയിലെ. അതായത് ഇപ്പൊ നമ്മൾ പെൺമുയിലിനെ ആൺമുയിലിന്റെ കൂട്ടിലേക്ക് ഇടുകയാണെങ്കിൽ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ ആൺമുയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീഴും. കറക്റ്റ് കറക്റ്റ് ക്രോസിംഗ് ആണെന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെ അതെ അതെ. അന്ധപ്രജനനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്ധപ്രജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തബന്ധങ്ങൾ തമ്മിലുള്ള ഇണചേരല്. അപ്പം നമ്മളിവിടെ ആരും തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതായത് ഒരു സഹോദരൻ സഹോദരിയായിട്ടുള്ള മുയലുകൾ തമ്മിൽ, അല്ലെങ്കിൽ പിതാവും മകൾ, മാതാവും മകൻ, ആ രീതി മുയലുകളിൽ പരസ്പരം ക്രോസ് ചെയ്യുക, അതിനാണ് അന്ധപ്രജനം എന്ന് പറയുക. അത് ഇൻബ്രീഡിങ്. അതുകൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തലമുറകൾ വഴി അവരുടെ ജനിതകമായിട്ടുള്ള ഗുണങ്ങൾ നഷ്ടപ്പെടുക, അതുപോലെ തന്നെ ഭാരം കുറഞ്ഞ മുയലുകൾ ഉണ്ടാവുക. നമ്മളെ നാട്ടിലെ ഈ അന്ധപ്രജനം വഴിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത്. രോഗങ്ങളും പ്രതിരോധ ശക്തിയും എല്ലാം കുറയുന്നതിന്റെ മനുഷ്യർക്ക് വല്ല ബുദ്ധിമുട്ട്? മനുഷ്യന് ആ രീതിയിലുള്ളൊരു പഠനവും കാര്യങ്ങളും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് പൊതുവെ നടക്കുന്ന സംഗതിയാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ നടക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് 2 മുയലിനെ വാങ്ങിക്കൊണ്ടിരുന്നു. ആ മുയലിനെ ഒന്നിച്ചിട്ടു, അതിലുണ്ടാവുന്ന ഒരാണൊരു പെണ്ണിനെയാണ് നമ്മൾ വാങ്ങിക്കൊണ്ടുവരിക.
അതിലുണ്ടാകുന്ന ഓരോ അഞ്ചോ ആറോ കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് ഒരാണിനെയും പെണ്ണിനെയും നമ്മൾ എടുത്ത് മറ്റൊരാൾക്ക് വിൽക്കുന്നു. അതായത് അത് ആങ്ങളും പെങ്ങളുമാണ്. നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ സഹോദരി സഹോദരന്മാരാണ്. അവരെ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അദ്ദേഹം ഇതുപോലെ തന്നെ എണ്ണി ചേർക്കുന്നു, അതിൽ നിന്നുള്ള സഹോദരനും സഹോദരനും എടുത്ത് മറ്റുള്ള അന്തപ്രജനനം ഒഴിവാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫാമിൽ ഏത് മെത്തേഡാണ് അഡാപ്റ്റ് ചെയ്യുന്നത്? നമ്മൾ വിശ്വസനീയമായ ഫാമുകളിൽ നിന്നാണ് നമ്മൾ മുയലുകൾ വാങ്ങിയിരിക്കുന്നത്. ഇവർ ഈ എല്ലാ മുയലുകൾക്കും നമ്മളിവിടെ ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മുയലുകളുടെ ചെവികളിലും ടാറ്റോയിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് പച്ചകുത്തുന്ന ഒരു രീതി നമ്പർ, അങ്ങനെ പച്ചകുത്തിയ മുഖേന എല്ലാവരും വേറെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പൊതുവിൽ ഒരു ഫാമിൽ അങ്ങനെ കഴിയുന്നില്ല. കാരണം വെളുത്ത മുയൽ ഒരു 10 മുയലിനെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു മുയലിനെ തിരിച്ച് അറിയാൻ കഴിയില്ല. ആ സ്ഥാനത്ത് നമ്മളുടെ മുയലുകളെ നോക്കുകയാണെങ്കിൽ എല്ലാ മുയലുകൾക്കും ഉള്ളിലേക്ക് നോക്കിയാൽ കാണാം, കണ്ടില്ലേ? ഇതുപോലെ ഓരോ പച്ച കുത്തിയിട്ടുള്ള നമ്പറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ അനുസരിച്ച് മാത്രമാണ് ഇവരെ ക്രോസ് ചെയ്യുക. അവരുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. അച്ഛനാര് അമ്മയാര് മക്കളാര് എന്ന് വേർതിരിച്ചറിയാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് ഇവരെ നമ്മൾ വിൽപ്പന നടത്തുന്നതും ഇവരെ മാറ്റിയിടുന്നതും ഇവർക്ക് പ്രജനനത്തിനുള്ള ക്രോസിംഗ് നടത്തുന്നതും. അതുമൂലം അന്തപ്രജനനം നല്ലൊരു 100% വരെ നമുക്ക് തടയാൻ കഴിയും. 100% 100% നമുക്ക് തടയാൻ കഴിയും. ഒരു മുയലിൻ്റെ ഗർഭകാലഘട്ടത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പൊതുവെ എണ്ണ ചേർത്ത് മാറ്റിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല തീറ്റ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലത് നമ്മൾ കൊടുക്കുന്ന തീറ്റ, അതായത് ഇപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ തീറ്റ, ഇപ്പോൾ നമ്മൾ കടല പോലുള്ള വസ്തുക്കൾ ഇവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം ഈ ഗർഭകാലത്തിൻ്റെ അവസാനത്തെ ഒരാഴ്ചയാണ് ഇവരുടെ ഗർഭസ്ഥ ശിശു കുഞ്ഞുങ്ങളുടെ വളർച്ച ഏറ്റവും ഉയർന്ന തോതിൽ വരുന്നത്. അല്ല, അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അവസാനത്തെ ആ ഒരു 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള തീറ്റയുടെ അളവ്, ആ ക്വാണ്ടിറ്റി ഒന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണം. അതിൻ്റെ ക്വാളിറ്റിയും വർദ്ധിപ്പിച്ചു കൊടുക്കണം. ആഹാരങ്ങളുടെ അളവ് വർദ്ധിപ്പിച്ചു കൊടുക്കണം. അതുപോലെ അവർ ആവശ്യമുള്ളത്ര പുല്ല് അവർക്ക് തിന്നാൻ കൊടുക്കുക. അതുപോലെ തന്നെ മറ്റുള്ള ശല്യങ്ങളുണ്ടല്ലോ, അതായത് പ്രസവം എടുക്കുന്ന സമയത്ത് ഈ കാക്ക പൂച്ച നായ്ക്കൾ അതുപോലുള്ള ശല്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കി അവർക്ക് പ്രസവിക്കാൻ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രസവിക്കുന്നതിൻ്റെ 28 ദിവസം, പൊതുവിൽ മുയലിൻ്റെ ഏറ്റവും ചുരുങ്ങിയൊരു ഗർഭകാലമേ ഉള്ളൂ മുയലിന്. അതെ, ഒരു 28 ദിവസം മുതൽ 29 ദിവസം മുതൽ 34 ദിവസത്തിനുള്ളിൽ മുയലിൻ്റെ പ്രസവം കഴിയും. ആ അപ്പോൾ ഈ 29 ദിവസം ആകുമ്പോൾ നമ്മൾ ഇവർക്ക് ചകിരിനാരുണ്ട്, നമ്മളിവിടെ ചകിരിനാരിട്ട് കൊടുക്കുന്നു. അവർ ഈ പ്രസവിക്കുന്ന നേരത്ത് പെൺമുയലുകൾ അവരുടെ വയറിൻ്റെ അടിഭാഗത്തും മറ്റുള്ള രോമങ്ങൾ ഈ ചകിരിയിൽ, അല്ലെങ്കിൽ പൊതുവിൽ സാധാരണ ആളുകൾ വൈക്കോലിട്ട് കൊടുക്കാറുണ്ട്, സോഫ്റ്റായിട്ടുള്ള വൈക്കോല്, അല്ലെങ്കിൽ ഈ ചകിരിനാര്. മറ്റുള്ളതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. പ്രസവിക്കാനാവശ്യമായിട്ടുള്ള സജ്ജീകരണം ഇതാണ്, തൂവലിട്ട് കൊടുക്കുക, ചകിരിനാര്. ആ ചകിരിനാരിൽ ഇവ സ്വയം രോമങ്ങൾ പറിച്ചിട്ട് അതിലാണ് ഇവ പ്രസവിക്കുന്നത്. ശരാശരി ഒരു പ്രസവത്തിൽ ഒരു മുയലിന് എത്ര കുഞ്ഞുങ്ങളുണ്ടാവും? സാധാരണ നമുക്ക് നമ്മളുടെ ഫാമിൽ 4 മുതൽ 11 കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. ഒരു ശരാശരി എന്ന ലെവലിൽ നമുക്കൊരു 6 കുഞ്ഞുങ്ങളെ ഓരോ മുയലിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു 100% മുയലുകൾ നമുക്കിവിടെ 8 കുഞ്ഞുങ്ങൾ ഓരോ മുയലിൽ നിന്നും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപൂർവം ചിലവ് മാത്രമേ 4-5 വരുന്നുള്ളൂ. കൂടുതലും നമുക്കൊരു 7-8 ആ ഒരു റേഞ്ചിലാണ് കൂടുതൽ മുയലുകളും പ്രസവിച്ചുകൊണ്ടിരിക്കുന്നത്. മുയലുകളെ സംബന്ധിച്ച് പ്രധാനമായും മറ്റൊരു ഡിമെറിറ്റ് പറയുന്നുണ്ട്, അവ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഭക്ഷിക്കുന്നു എന്ന്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അത് അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തത് അവയ്ക്ക് നല്ല പ്രോട്ടീൻ അടങ്ങിയ, അത് സംഭവിക്കാറുണ്ടോ? ഞങ്ങളുടെ ഫാമിൽ അങ്ങനെ സംഭവിക്കാറില്ല. അതിൻ്റെ കാരണങ്ങൾ, ഇപ്പം നമ്മളുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മുയൽ വളർത്തിൽ നിന്ന് പിന്തിരിയാനുള്ള കാരണം, ഒന്ന് മുയൽ കുഞ്ഞുങ്ങളെ തിന്നുന്നതും, രണ്ടാമതായിക്കൊണ്ട് മുയലുകൾ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളാണ്. ഈ രണ്ട് പ്രശ്നങ്ങളും നമ്മളെ ഫാമിലില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ശാസ്ത്രീയമായ ഒരു പരിപാലന രീതി മുയൽ വളർത്തലിൽ ആരും അവലംബിക്കാറില്ല. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. മെയിൻ കാരണങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുയലുകൾക്ക് ഈ കടല പയർ പോലുള്ള പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ലഭ്യമല്ലാത്തതാണ് ഒരു കാരണം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തിന്നാം. രണ്ട്, അഭാവം മൂലം തീർച്ചയായും കുഞ്ഞുങ്ങളെ തിന്നാം. രണ്ട്, അവയ്ക്ക് പ്രസവ സമയത്ത് ധാരാളം
ജലം ലഭ്യമാണ്, വെള്ളം നല്ലവണ്ണം കുടിക്കാൻ അവർക്ക് ഉണ്ടാവണം. മൂന്നാമതായിക്കൊണ്ട് ഒരു ശാന്തമായ അന്തരീക്ഷം ഇവർക്ക് പ്രസവിക്കാനുണ്ടാവണം. പലരും മുയൽ പ്രസവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശക്തമായ കൈകൾ ഇടലും കുഞ്ഞുങ്ങൾ എടുക്കലും ഓമനിക്കലും എല്ലാ ഇടപെടലുകളും ആ നേരത്ത് നടത്തും. എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നും അതിലാണാണോ പെണ്ണാണെന്ന് വരെ നോക്കിയാൽ കൊള്ളാം എന്നുള്ള ഒരു രീതി വരെ ആ മുയിൽ പ്രസവിച്ചു. ആ കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ല. ഏതെങ്കിലും ഒരു മുയിലിൻ്റെ കുഞ്ഞ് മുയിൽ പ്രസവിക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും ചത്തതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് മാറ്റുക എന്നല്ലാതെ അതിൽ കൂടുതൽ ഇടപെടലുകൾക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല. ശാന്തമായ ഒരു അന്തരീക്ഷം നൽകുക. പിന്നെ അപൂർവം പലതിനും അവരുടെ ഈ മാതൃഗുണം ഇല്ലാത്ത മുയിലുകളുണ്ട്, അത് ധാരാളം കാണുന്നത്. അത് ഈ ക്രോസ് ബ്രീഡുകൾ അതുപോലെ തന്നെ ഈ നല്ല രീതിയിൽ പരിപാലിക്കാത്ത മുയിലുകൾക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്, ഗുണക്കുറവ് കാണുന്നത്. ഏതെങ്കിലും മുയിലുകൾ ഇതുപോലെ രണ്ടാമതും മൂന്നാമതും പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ തിന്നുകയാണെങ്കിൽ ആ മുയിലുകൾ ഒഴിവാക്കുക എന്നല്ലാതെ മറ്റൊരു പോകാൻ കഴിയുന്നില്ല. പിന്നെ പലരും ഈ മുയിലുകൾ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് ഈ വർഗ്ഗഗുണം, അതായത് ഈ ഒരു മുയലിനും വ്യക്തമായിട്ട് അവകാശപ്പെടാവുന്ന വർഗ്ഗഗുണം ഇല്ലാതെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് വിഷയങ്ങളാണ് വരുന്നത്. ശുദ്ധജനസുകൾ മറ്റാവുമ്പോഴും അവർ പ്രസവിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയൂടെ ധാരാളം ചകിരിയിൽ അവർ തന്നെ രോമത്തിൽ സ്വയം പറിച്ച് അതിൽ കുഞ്ഞുങ്ങളെ മുലി ഒട്ടിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ധാരാളം 50 പെൺമുയിലുകൾ മാത്രമുണ്ട് നമ്മളെ. ഈ പെൺമുയിലുകൾ ഒന്നിനെ നമ്മൾ കുഞ്ഞുങ്ങളെ പിടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തിന്നുകയോ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഫാമിൽ നടന്നിട്ടില്ല. പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ മുയലിന് എത്ര തൂക്കം വരും? ഒരു 50 തൂക്കൊക്കെ ഉണ്ടാവുള്ളൂ. ഒരു 50 60 ഒരു ആവറേജ് എന്നുള്ള ലെവലിൽ അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ എണ്ണം കുറയുമ്പോൾ തൂക്കം കൂടാം. കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും മൊത്തത്തിൽ എല്ലാത്തിനും ആ വളർച്ച കുറവ് നമുക്ക് കാണാൻ കഴിയും. അതൊരു 3 കുഞ്ഞോ അല്ലെങ്കിൽ 2 ആണെങ്കിലും വളരെയധികം തൂക്കം കൂടുകയും 10-12 കുഞ്ഞുകളൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാത്തിനും വളരെയധികം തൂക്കം കുറഞ്ഞ് കാണാറുണ്ട്. പിന്നെ അതിൽ 6-7 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചെറുതിന് തൂക്കം കുറവ്, ഏറ്റവും ആദ്യം പ്രസവിച്ചതിന് തൂക്കം കൂടുതൽ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പ്രസവിച്ച് കഴിഞ്ഞ കുഞ്ഞുങ്ങൾ കണ്ണ് തുറക്കുക എന്ന് പറയുമ്പോൾ ഒരു 12-13 ദിവസം ഒരു കണ്ണ് തുറക്കണമെങ്കിൽ അതുവരെ രോമം ഉണ്ടാവില്ല, കണ്ണ് തുറന്നിട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു അതുവരെ തള്ളിയുടെ പാല് മാത്രമാണ് അവരുടെ ആശയം. അവരൊരു 20 ദിവസമൊക്കെ ആകുമ്പോൾ അവരാ നമ്മൾ നെസ്റ്റ് ബോക്സ് എന്ന് പറയും, പ്രസവിക്കാൻ നേരത്ത് നമ്മൾ ചൈരിനാരും അവരുടെ രോമങ്ങളൊക്കെ പറിച്ചിട്ടില്ല ആ മെത്തയിൽ നിന്ന് അവർ ചാടി പുറത്ത് നടക്കുമ്പോൾ അവരൊരു 20 ദിവസമൊക്കെ കഴിയുമ്പോൾ തള്ളയുടെ തീറ്റയിൽ നിന്ന് പുല്ല് അതുപോലെ മറ്റൊരു തീറ്റകൾ കാൽപ്പാൽപ്പും ഭക്ഷിച്ചു തുടങ്ങും, ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. അത് ഒരു മാസമാകുമ്പോൾ, ഒരു മാസം വരെ നമുക്ക് തള്ളയുടെ കൂടെ ഇടുകയും ഒരു മാസത്തിന് ശേഷം തള്ളയുടെ അടുത്ത് നിന്ന് മാറ്റാൻ കഴിയുന്നതാണ്. നമ്മളിപ്പോൾ ഇറച്ചിക്കൊക്കെ വേണ്ടി വളർത്തുകയാണെങ്കിൽ അവരെ തള്ളയിൽ നിന്ന് മാറ്റി ഒരു 2-2.5 കഴിയുമ്പോൾ ശരാശരി അവരൊരു 2 ഭാരം വന്നിട്ടുണ്ടാവും. അപ്പോൾ മാംസത്തിനൊക്കെ ആയിട്ട് ആ പ്രായത്തിൽ ഉപയോഗിക്കാൻ കഴിയും. തള്ള മുയലിനെ കുഞ്ഞുങ്ങളെ മാറ്റി ഒരു 2 കഴിയുമ്പോഴത്തേക്കും അടുത്ത എണചെറുക്കൽ ചെയ്യാൻ പറ്റും. ഒരു വർഷം നമുക്കൊരു ഏറ്റവും ചുരുങ്ങിയ രീതി തന്നെ നോക്കുകയാണെങ്കിൽ ഒരു 6 മിനിമം ഒരു തള്ള മുയലിനെ പ്രസവിപ്പിക്കാൻ കഴിയും നമുക്ക്. അതിൽ നിന്നൊരു 30 മുകളിൽ കുഞ്ഞുങ്ങൾ നമുക്ക് ഓരോ വർഷവും ഒരു പെൺമുയിൽ നിന്ന് കിട്ടുന്നു. മുയൽ മാംസത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഇന്ന് ലഭ്യമായ മനുഷ്യ ഭക്ഷ്യയോഗ്യമായ മാംസങ്ങളിൽ ഏറ്റവും നല്ല മാംസം എന്ന് വേണമെങ്കിൽ മുയൽ മാംസം എന്ന് പറയാൻ കഴിയും. കാരണം പൊതുവിൽ വൈറ്റ് മീറ്റാണ് മുയൽ മാംസം, വൈറ്റ് മീറ്റ്. അതുപോലെ നമ്മളുടെ കോഴിയിറച്ചിയേക്കാളും കൊളസ്ട്രോളിൻ്റെ അളവ് കുറവാണ്. ഹൃദ്രോഗികൾക്ക് വരെ കഴിക്കാവുന്ന മാംസം എന്ന് പറയുന്നു. അതായത് അതിൽ ഒമേഗ-3 ഫാറ്റി ആസിഡിൻ്റെ ഒരു സാന്നിധ്യം മറ്റും ഹൃദ്രോഗികൾക്ക് വരെ മുയൽ മാംസം കഴിക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അമീൻ റാബിറ്റ് ഫാമിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? നമ്മുടെ ഈ അമീൻ റാബിറ്റ് ഫാമിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% ശുദ്ധജനസികളായിട്ടുള്ള വൈറ്റ് ജയൻ്റ്, സോവിയറ്റ് ഏഞ്ചില എന്നീ 2 മുയലുകളാണ് ഇവിടെ പ്രധാനമായിട്ട് വളർത്തുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടെ അന്ധപ്രജനനം എന്ന് പറയുന്ന സംഗതി പൂർണ്ണമായിട്ട് ശാസ്ത്രീയമായിട്ട് ഞങ്ങൾ തടയാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നുള്ളു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞ ഒരു സംഗതിയാണ്. ഒരു ഇങ്ങനെ ഒരു മുയൽ ഫാം തുടങ്ങാൻ നമുക്ക് പ്രേരണയായിട്ടുള്ള മറ്റൊരു സംഗതി ഇതിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ,
നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യണം എന്നുള്ളൊരു താല്പര്യം കൂടി നമ്മുടെ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുപോലെ തന്നെ ഭക്ഷ്യ സംസ്കാരം എന്ന് പറഞ്ഞൊരു സംഗതിയും കൂടി മറ്റൊരു സംഗതിയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇറച്ചിക്ക് വേണ്ടി മലയാളികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഇറച്ചിക്കോഴികളാണ്. ഈ ഇറച്ചിക്കോഴികളുടെ ഇറച്ചിയിലുള്ള ഫിറം ഒരു ഹോർമോൺ, അതായത് സ്ത്രീജന്യ ഹോർമോൺ ഇതിൻ്റെ ഇറച്ചിയിലുണ്ട്. ഇത് ആളുകൾ കഴിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, പ്രായമാകുന്നതിന് മുന്ന് പ്രായപൂർത്തിയാകുന്ന ഒരവസ്ഥ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിക്കുക, അതായത് അമിതവണ്ണം അല്ലേ, ഇങ്ങനെ പൊണ്ണത്തടിയൊക്കെ ഉണ്ടാവുക, അങ്ങനെ അനാരോഗ്യകരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇറച്ചിക്കോഴി എന്ന് പറയുന്ന സാധനം കഴിച്ചതുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിനൊരു പരിഹാരം കാണാനായിട്ട് ഈ മുയലിറച്ചിക്ക് കഴിയും എന്നുള്ളതാണ് നമ്മുടെ അതെ ആ രീതിയിലുള്ള ഒരു ഭക്ഷ്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ബദൽ സംവിധാനത്തെ കുറിച്ചുള്ള ചിന്തയിൽ നിന്നാണ് പിന്നെ ഈ ഒരു ആശയം ഉണ്ടാകുന്നത്, ഉരുത്തിരിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ തികച്ചും ഒരു എന്താ പറയുക, ഒരു സാമ്പത്തിക ലക്ഷ്യം മാത്രമല്ല അമീൻ ഫാമിൻ്റെ ഇതിൻ്റെ പിന്നിലുള്ളത്, ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതും ഒരു മാതൃക ആകുക എന്നുള്ളതാണ് അമീൻ ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ മുന്ന് പറഞ്ഞ പ്രത്യേകത ഇതിൻ്റെ പ്രവർത്തന രംഗങ്ങളിലുള്ള പ്രത്യേകതകളാണ്. ഇപ്പം ഈ അവസാനം പറഞ്ഞത് ഇതിൻ്റെ ആശയത്തിലുള്ള ഞങ്ങളുടെ അതെ വ്യതിരക്തത എന്താണെന്ന് വെച്ചാൽ അതാണ് ഇതിൻ്റെ ഇതിൻ്റെ സംരംഭത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് മാധ്യമ പ്രവർത്തകരും നാട്ടുകാരും നമ്മളോട് നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ദൃശ്യമാധ്യമ രംഗത്ത് ആദ്യമായിട്ടാണ് ഒരു മാധ്യമം എന്ന് പറഞ്ഞാൽ എസ് ടി വിയുടെ പ്രവർത്തകർ ഈ ഫാമിലേക്ക് എത്തുന്നതും ഞങ്ങളോട് സഹകരിക്കുന്നതും. ഈ സഹകരണത്തിനും ഈ പ്രവർത്തനത്തിനും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും എസ് ടി വിയോട് ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ഹൃദ്യമായി അറിയിച്ചോളും. താങ്ക് യു. ആദായകരമായി മുയൽ കൃഷി എങ്ങനെ നടത്താം എന്നാണ് സ്മാർട്ട് ഹീറോസ് ഇന്ന് ചർച്ച ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. പ്രൊഡ്യൂസർ സ്മാർട്ട് ഹീറോസ്, എസ് ടി വി കൈപ്പമംഗലം, കാളമുറി 680-681. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ ഗുഡ് ബൈ.